അതിശക്തമായ കടൽക്ഷോഭത്തിൽ അപകടാവസ്ഥയിലായ വലിയതുറ കടൽപ്പാലത്തിന്റെ അവസ്ഥ സർക്കാരിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നടൻ കൃഷ്ണകുമാർ. വലിയതുറയിൽ ഒരു മിനി ഹാർബർ വരണമെന്ന പ്രദേശവാസികളുടെ 25 വർഷങ്ങളായുള്ള ആഗ്രഹം ഒരു നിവേദനമായി കൃഷ്ണകുമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിക്കുകയുണ്ടായി. തിരുവനന്തപുരത്ത് നിന്ന് പരാജയപ്പെട്ടുവെങ്കിലും ജനങ്ങൾക്കായി പ്രവർത്തിക്കുമെന്നും അവർക്ക് നൽകിയ വാക്ക് പാലിക്കുമെന്നും നടൻ കൃഷ്ണകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനായി മിനി ഹാർബറിന്റെ ആവശ്യകത സർക്കാരിനെ ബോധ്യപ്പെടുത്തുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് നിന്ന് പരാജയപ്പെട്ടിട്ടും നാടിനു വേണ്ടി ഇതെല്ലാം ചെയ്യാൻ തയ്യാറാകുന്ന നടന് അഭിനന്ദന പ്രവാഹമാണ്. താങ്കളായിരുന്നു ശരിയെന്ന് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്ന സമയം അങ്ങ് വിദൂരമല്ല എന്ന കമന്റുകളും ചെയ്തവരുണ്ട്. അതിശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് അപകടാവസ്ഥയിലായ വലിയതുറ കടൽപ്പാലത്തിന്റെ അവസ്ഥ സർക്കാരിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന നടൻ കൃഷ്ണകുമാർ. വലിയതുറയിൽ ഒരു മിനി ഹാർബർ വരണമെന്ന 25 വർഷങ്ങളായുള്ള ജനങ്ങളുടെ ആഗ്രഹം ഒരു നിവേദനമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് നടൻ. പരാജയപ്പെട്ടിട്ടും നാടിനുവേണ്ടി ഇതെല്ലാം ചെയ്യാൻ തയ്യാറാകുന്ന നടന് അഭിനന്ദന പ്രവാഹമാണ് സോഷ്യൽ മീഡിയയിൽ. താങ്കളായിരുന്നു ശരിയെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന സമയം അങ്ങ് വിദൂരമല്ല എന്നൊരാൾ കൃഷ്ണകുമാറിന്റെ പോസ്റ്റിന് താഴെ കമന്റും ചെയ്തു. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, ഫലം എന്തുതന്നെയായാലും എന്ന് പറയുന്നവരുമുണ്ട്. കൃഷ്ണകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്. വലിയതുറ കടൽപ്പാലം അപകടാവസ്ഥയിലാണ്. 2 ദിവസമായി അതിശക്തമായ തിരകളടിച്ച് വലിയതുറ കടൽപ്പാലത്തിന്റെ കരയോട് ചേർന്ന 2 തൂണുകൾ മണ്ണിലേക്ക് ഇരുന്നു പോയതിനാൽ പാലം അപകടത്തിലുമായി. 1950കളിൽ പണിത കടൽപ്പാലം ഇടകാലത്ത് പുതുക്കി പണിതെങ്കിലും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇത് ഉപയോഗശൂന്യമാവാനാണ് സാധ്യത. മത്സ്യത്തൊഴിലാളികൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇതിനൊരു ശാശ്വത പരിഹാരമായി വലിയതുറയിൽ ഒരു മിനി ഹാർബർ വരണമെന്ന പ്രദേശവാസികളുടെ 25 വർഷങ്ങളായുള്ള ആഗ്രഹം ഒരു നിവേദനമായി താൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തത്. ലോക്ഡൌൺ കഴിയുന്ന മുറയ്ക്ക് ഹാർബറിന്റെ കാര്യത്തിന് കേന്ദ്ര നേതാക്കളുമായി സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തിക്കാൻ താൻ ശ്രമിക്കും. അതുപോലെ തന്നെ അധികാരത്തിൽ വരുന്ന സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വേണ്ട സഹായം ലഭിക്കുമെന്നും വിശ്വസിക്കുന്നു. തീരദേശവാസികൾക്ക് ഈ വിഷമഘട്ടത്തിൽ നിന്നും മോചനമുണ്ടാവട്ടെയെന്നും നന്മകൾ വരട്ടെയെന്നും ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. അതേസമയം അതിശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് 6.5 ദശകം പഴക്കമുള്ള തിരുവനന്തപുരത്തെ വലിയതുറ പാലത്തിന് കേടുപാടുകൾ സംഭവിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിലും കടുത്ത കടൽക്ഷോഭത്തിലുമാണ് പാലത്തിന് വിള്ളലുണ്ടായത്. പാലം ചരിയുകയും ചെയ്തു. അപകട സാധ്യത കാരണം പാലത്തിലേക്കുള്ള വാതിൽ പൂട്ടി. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് പാലത്തിന് തകരാർ സംഭവിച്ചത്. പാലം തുടങ്ങി കുറച്ചു മുന്നിലേക്ക് ഏകദേശം 10 അടി കഴിയുമ്പോൾ പാലത്തിന് വിള്ളൽ വീണു. ശക്തമായ കടൽക്ഷോഭത്തെ തുടർന്ന് താഴത്തെ മണ്ണിന് വന്ന ചലനമാണ് ഇതിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്ന സംശയം. മണ്ണ് മാറിയതിനെ തുടർന്നാകാം ഒരു ഭാഗം താഴ്ന്നതെന്നും അവർ പറയുന്നു. നേരത്തെ തന്നെ ബലക്ഷയം കാരണം തുറമുഖ വകുപ്പ് പാലത്തിലേക്കുള്ള യാത്രയും മറ്റും നിയന്ത്രിച്ചിരുന്നു. കുറച്ചു കാലം മുമ്പ് പാലം പുതുക്കി പണിതപ്പോൾ മുൻകാലത്തുണ്ടായിരുന്ന റെയിലുകൾ മാറ്റുകയും പകരം പാലം ടാർ ചെയ്ത് 4 അടിയോളം ഉയരത്തിൽ സിമന്റ് ഉപയോഗിച്ച് കൈവരി കെട്ടുകയും ചെയ്തിരുന്നു. അതുകാരണം ഭാരം കൂടിപ്പോയതായിരിക്കാം ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണമെന്ന് സംശയിക്കുന്നവരുമുണ്ട്. എന്നാൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കടലിൽ കല്ലിട്ടപ്പോൾ അത് ശംഖുമുഖം കടലോരത്ത് നാശനഷ്ടങ്ങളുണ്ടാക്കിയെന്നും അതിന്റെ ഭാഗമായാണ് വലിയതുറ പാലത്തിന് നാശമുണ്ടായതെന്നും കരുതുന്നവരുമുണ്ട്. കഴിഞ്ഞ കുറേ കാലമായി മുമ്പില്ലാത്ത വിധം ശംഖുമുഖം പ്രദേശം കടലാക്രമണത്തിന് വിധേയമാവുകയും കടൽ തീരം തകർച്ച നേരിടുകയും ചെയ്യുന്നതും ഈ സംശയത്തിന് അടിസ്ഥാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.